ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഷെഫീന ഇന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത് ബർത്ത്ഡേ ഗേൾ ഡ്രസ് കളറും മാച്ചിങ് കോമ്പിനേഷനിൽ വരുന്ന ടു ടയർ കേക്കും ഒപ്പം കപ്പ് കേക്ക്സ് പോപ്സ് സിക്കിൾസിൻ്റെ ഒക്കെ ഡെക്കറേഷനാണ്. മാത്രമല്ല ടു ടയർ കേക്ക് സെറ്റ് ചെയ്യാൻ നേരം ഒരു ടെൻഷൻ കുറച്ച് പേർക്കെങ്കിലും ഉണ്ടാവും, അത് എസ്പെഷ്യലി ബിഗിനേഴ്സിന്. അപ്പോൾ ശരിക്കും തെറ്റാതെ വെക്കാൻ പറ്റുമോ, അവിടെ ഇവിടെയൊക്കെ ക്രീമൊക്കെ പോവുമോ, ഡാമേജ് വരുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ടു ടയർ സെറ്റ് ചെയ്യാനുള്ള ട്രിക്സ് ആൻഡ് ടിപ്സ് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ആദ്യം ഫസ്റ്റ് ടയർ കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വാഞ്ചോ ഫ്ലേവറിലുള്ള 2 kg കേക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ 1.5 kg മേലെ 1/2 kg അളവിലുമാണ്. 7-inch പാനിലും 5-inch പാനിലാണ് കേട്ടോ കേക്ക് ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ വാഞ്ചോ കേക്ക് വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ബേക്കിംഗ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഫ്രോസ്റ്റിങ്ങും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. മുൻപ് വാഞ്ചോ കേക്കിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. അപ്പോൾ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് കൊണ്ടുവയ്ക്കാം. ഇനി ഇത് OHP ഷീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് 5-inch പാനിലാണല്ലോ ബേക്ക് ചെയ്ത്. അപ്പോൾ ഫൈനൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം 6 inch കാണും. അപ്പോൾ ആ ഒരു അളവ് കണക്കാക്കിയിട്ട് ഇത് ഈ ഒരു OHP ഷീറ്റ് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഷീറ്റ് സെൻറ്ററൊന്ന് ഇതുപോലെ മടക്കി പിടിച്ചിട്ട് സെൻറ്ററിൽ ആയിട്ട് ഇതുപോലെ ഒന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, അതിലൊരല്പം ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ഷീറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഷീറ്റിൻ്റെ മീതയും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ കേക്ക് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തേ. അപ്പോൾ ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇതും വാഞ്ചോ ഫ്ലേവറിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, വെറ്റ് ചെയ്തിട്ട് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സായിട്ട് ഡാർക്ക് ചോക്ലേറ്റ് ഗണേശെ ചേർത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രഷ്ഡ് കാഷ്യൂസും ഡാർക്ക് ചോക്കോ ചിപ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വാനില സ്പഞ്ച് ഒന്ന് വെച്ച് കൊടുത്ത് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. വെറ്റ് ചെയ്ത് കൊടുക്കുക, ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫില്ലിങ്സായിട്ട് ഇവിടെ ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഗണേശയും അതുപോലെ ക്രഷ്ഡ് കാഷ്യൂസും വൈറ്റ് ചോക്ലേറ്റിൻ്റെ പീസസും ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ലെയേഴ്സും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഡാമേജ് ഒന്നും കൂടാതെ ടയർ സെറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ടിപ്പാട്ടോ ഈ OHP ഷീറ്റ് കട്ട് ചെയ്തിട്ടല്ലേ. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ട് കേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് പാലറ്റ് നൈഫൊക്കെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ക്രീമൊന്നും ഇളകിപ്പോരാതെ കംപ്ലൈൻ്റ് ഒന്നും വരാതെ നിൽക്കും. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്കും ടെൻഷനായിരുന്നു ടു ടയർ സെറ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഈ ഒരു രീതിയൊക്കെ പരീക്ഷിച്ച് തുടങ്ങിയപ്പോഴാണ് എനിക്ക് സക്സസ് ആയത്. അപ്പോൾ അത് നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരാമെന്ന് ഞാൻ വിചാരിച്ചു. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് കൊണ്ടുവയ്ക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് ടയർ എടുത്തിട്ട് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ബർത്ത്ഡേ ഗേളിൻ്റെ ഡ്രസ്സിൻ്റെ ഒരു കളർ കോമ്പിനേഷനാണ് കേക്കിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഈ ഒരു ഡബിൾ ഷെയ്ഡിലാണ് കേക്കിന് കളറ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു ലൈറ്റ് ബ്ലൂ കളറും അതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറും ആണ്. അപ്പോൾ രണ്ടും പൈപ്പിംഗ് ബേക്കിലാക്കിയിട്ട് ഞാനിതുപോലെ ലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. മേലെ ഫുള്ളായിട്ട് വൈറ്റ് കൊണ്ടും കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് മേലെ ഒന്ന് ഫിനിഷ് ആക്കാം. ശേഷം സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സൈഡ് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് സൈഡൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മേൽഭാഗം ഇതുപോലെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫ്രിഡ്ജിലോട്ടൊന്ന് സെറ്റ് ആവാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. ഇനി ഈ കേക്കിൻ്റെ കൂടെ കോംബോ ആയിട്ട് കപ്പ് കേക്ക്സും കേക്ക് പോപ്സും സിക്കിൾസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കപ്പ് കേക്ക് ഇവിടെ ഞാൻ ബേക്കാക്കി എടുത്തിട്ടുണ്ട്. കപ്പ് കേക്ക് ചെറിയ രീതിയിലൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സെൻട്രലായിട്ട് ഇതുപോലെ ഒരു ഹോളിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗണാശ അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ക്രീം ഇതുപോലെ സ്പ്രെഡ് ആക്കിയിട്ട് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഈ കപ്പ് കേക്ക്സ് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ടയർ ഒന്ന് ഫൈനൽ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ വൈറ്റ് ക്രീം എല്ലായിടത്തും ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം.
പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ആദ്യം മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ സൈഡൊക്കെ ഒന്ന് ഫിനിഷാക്കി കൊടുക്കുന്നുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് ഇതുപോലെ ഈ കളേഴ്സ് അവിടെ ഇവിടെ ആയിട്ട് കയറി ഇറങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് ക്രീമാക്കി കൊടുക്കുന്നുണ്ട്. ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കാം. കളേഴ്സ് കുറവുള്ള ഭാഗത്ത് ഒന്നുകൂടെ ഒന്ന് റീടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി നമുക്കൊന്ന് സ്ക്രാപ്പർ വെച്ചിട്ട് ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നമുക്ക് കേക്ക് പോപ്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പോപ്സിന് വേണ്ട ബോൾസൊക്കെ റെഡിയാക്കി, സ്റ്റിക്കൊക്കെ കുത്തി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് മെൽട്ട് ചെയ്തത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലോട്ട് പൈപ്പിംഗ് ബാഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ പൈപ്പിംഗ് ബാഗിൽ ഒഴിക്കുമ്പോൾ നമുക്ക് കുറേ ചോക്ലേറ്റിൻ്റെ ആവശ്യം വരില്ല. കുറച്ച് ചോക്ലേറ്റിൽ തന്നെ നമുക്ക് പോപ്സ് ഡിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. മാത്രമല്ല ഗ്ലാസ് മേലൊക്കെ ആയിട്ട് ചോക്ലേറ്റ് ക്ലീൻ ചെയ്യാനൊക്കെ പാടാണ്. പിന്നെ ഗ്ലാസ് മേലൊക്കെ കുറേ ചോക്ലേറ്റ് പറ്റി പിടിച്ച് വേസ്റ്റായി പോവുകയും ചെയ്യും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഇനി നമുക്ക് പോപ്സൊക്കെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഡെക്കറേഷനായിട്ട് ഡാർക്ക് ചോക്ലേറ്റിൽ റോസ് മോൾഡ് യൂസ് ചെയ്തിട്ട് റോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ റോസുകളാണ്. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ പോപ്സും നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ പോപ്സും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കേക്ക് സിക്കിൾസും അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊന്നും മേക്കിംഗ് വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. മിനി ഹാർട്ട് കേക്ക് സിക്കിൾസ് ചെയ്യുന്ന മെത്തേഡിൽ തന്നെയാണ് ഈ സിക്കിൾസും ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ ഒക്കെ മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. അപ്പോൾ സൈഡിലായിട്ട് ചോക്ലേറ്റ് ഇങ്ങനെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഫ്ലവറും പിന്നെ ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. സിക്കിൾസിൻ്റെ ഡെക്കറേഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കപ്പ് കേക്കിൽ നമ്മുടെ കേക്കിൽ കൊടുത്ത മൂന്ന് കളേഴ്സ് ക്രീം യൂസ് ചെയ്തിട്ട് 2D നോസിൽ യൂസ് ചെയ്തതുപോലൊരു ഫ്ലവറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേക്ക് പോപ്സിലും സിക്കിൾസിലൊക്കെ കൊടുത്ത സെയിം ഡെക്കറേഷൻ തന്നെയാണ് ഇതിലും കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കോംബോ ഐറ്റംസിൻ്റെ ഒക്കെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 2 ടയർ സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ 2 ടയറായിട്ട് സെറ്റ് ചെയ്യേണ്ട കേക്കിൻ്റെ അളവിൽ ഒരു മൂടിയോ പ്ലേറ്റോ യൂസ് ചെയ്തിട്ട് എല്ലാ സൈഡും കറക്റ്റ് അല്ലേ നോക്കി ഇതുപോലെ ചെറിയൊരു അടയാളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ക്രാപ്പർ യൂസ് ചെയ്ത് ഇതുപോലെ കേക്കിൻ്റെ അടിഭാഗം ഒന്ന് മെല്ലെ റൊട്ടേറ്റ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇനി പാലറ്റ് നൈഫ് കേക്കിനടിയിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ഒരു പാലറ്റ് നൈഫ് മാത്രം ബാലൻസ് ചെയ്തിട്ട് കേക്ക് പൊക്കുമ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടാത്ത പോലെയാണ്. അപ്പോൾ കേക്ക് താഴെ വീഴുന്നൊരു പേടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ടെൻഷൻ ഒഴിവാക്കാനായിട്ട് നമ്മൾ 2 ടയറൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കേക്ക് തെറ്റിപ്പോവാതിരിക്കാനായിട്ട് കുത്തി കൊടുക്കുന്ന പൈപ്പാണിത്. അപ്പോൾ ഇതല്ലെങ്കിൽ വുഡൻ സ്റ്റിക്ക് കിട്ടും. അപ്പോൾ ഏതായാലും കുഴപ്പമില്ല. കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് താഴെ പാലറ്റ് നൈഫിലേക്ക് മുട്ടുന്ന വരെയും താഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ലൊരു ബാലൻസ് കിട്ടും. ഇനി കേക്ക് എടുത്തിട്ട് നമ്മൾ അടയാളം വെച്ച ആ ഒരു ലൈൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഈ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി പാലറ്റ് നൈഫ് പതുക്കെ ഇതുപോലെ ഒന്ന് എടുക്കാം. അപ്പോൾ ഈ സ്റ്റിക്ക് മുഴുവനായിട്ട് ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് അളവൊന്ന് നോക്കാം. എന്നിട്ട് ആ അളവിൽ പൈപ്പൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിലോട്ട് തന്നെ വെച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ക്രീം ഇട്ടിട്ട് ആ ഹോളൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് 2 ടയർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തൊക്കെ പ്രാക്ടീസ് ആയി കോൺഫിഡൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഷീറ്റൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് കൊണ്ട് ബാലൻസ് ചെയ്ത് ടയറൊക്കെ സെറ്റ് ആക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് കേക്കിന് കൊടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഗണേശയെ കൊണ്ട് സൈഡിൽ ഇതുപോലെ ചെറിയൊരു പോർഷൻ ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ താഴെ പോർഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി ക്രീം ഒന്ന് കുത്തി കൊടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റിൻ്റെ ബോൾസാണ് വലുതും ചെറുതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയതാണ്, അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കളർ കോമ്പിനേഷന് മാച്ചാവുന്ന 2 കളറിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ഷുഗർ ബോൾസ് കൂടി അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്കിന് താഴെയായിട്ട് ബർത്ത്ഡേകളുടെ നെയിം ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. മേലെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പറും വെച്ച് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയുള്ളൂ. സിമ്പിൾ ഡെക്കറേഷനാണ്, ബട്ട് നല്ലൊരു ട്രെൻഡി എലഗൻ്റ് ലുക്കാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷനും ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക.
അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഡൗട്ട്സ് എന്തായാലും കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. ഇൻഷാല്ലാ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.